ഫ്രണ്ട്സിലെ ഫാമിലിയൊക്കെയായിട്ട് വന്ന് രണ്ട് മണിക്കൂർ കാണാൻ പറ്റിയ ഒരു കുഞ്ഞി ഫാമിലി കോമഡി എന്റർടൈനർ. നദികളിൽ സുന്ദരി യമുന. എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴൊക്കെ ഒരു ഓക്കെ അല്ലെങ്കിൽ ആവറേജ് ഫീലാണ് തോന്നിയത്, പക്ഷെ പടം കണ്ടപ്പോൾ പടം ഇഷ്ടമായി. മെയിൻലി എനിക്ക് കോമഡി നന്നായി വർക്കൗട്ടായി. പിന്നെ എടുത്തു പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ, പുള്ളി ഒരു നല്ല കമ്പാക്ക് നടത്തിയാണ്. കാരണം പഴയ പടങ്ങൾക്കൊക്കെ ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടറും ധ്യാൻ ശ്രീനിവാസൻ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ആപ്റ്റ് അല്ലാത്ത പോലെ, പക്ഷെ ഇതിനകത്ത് പുള്ളിയുടെ ക്യാരക്ടർ പുള്ളിക്ക് പറ്റിയതാണ്. ചില ആക്ഷൻസ്, ചില നോട്ടങ്ങൾ, ചില സ്വാഗ്, പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എന്തുകൊണ്ടും സൂപ്പറായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലെ കോമഡി നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. മാരക പടം ഒന്നുമല്ല, പക്ഷേ ഫ്രണ്ട്സ് അല്ലെ ഫാമിലിയൊക്കെയായിട്ട് വന്ന് രണ്ട് മണിക്കൂർ കാണാൻ പറ്റിയൊരു കുഞ്ഞി ഫാമിലി കോമഡി എൻ്റർടൈനർ. എന്തായാലും ആഫ്റ്റർ എ സീരീസ് ഓഫ് ലോ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു ഹിറ്റായിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. ദ്യാജു ആയാലും കുഴപ്പമില്ല, ഒരു ഡിഫറെൻ്റ് റോളാണ് ചെയ്തേക്കണേ. അവർക്ക് കോമ്പിനേഷൻ സീൻസ് കുറവാക്കാൻ പറ്റില്ല രണ്ട് പാർട്ടി ആയതുകൊണ്ട്. പിന്നെ നാട്ടുകാരെല്ലാവരും ഒരു ഒരു മൊത്തത്തിലൊരു ഓളമുണ്ട് പടത്തിന്. ഒരു ബോറടിക്കാതെ എന്നാൽ നല്ല തമാശയോടെ എൻജോയ് ചെയ്ത് ചിരിച്ച് കാണാൻ പറ്റിയൊരു മൂവിയാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ വർക്കൗട്ടാവും. ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു ഹിറ്റാണ് അവസാനം.